ആദ്യം നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. കാട്ടാന പടയപ്പ വളരെ പ്രകോപിതനാണ്. രണ്ട് ദിവസങ്ങളിലായി രണ്ട് ഓട്ടോറിക്ഷകളാണ് പടയപ്പ തകർത്തത്. രാത്രിയായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾ പടയപ്പയെ പ്രകോപിപ്പിച്ചിരുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജീനസ് രാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജീൻ, ആളുകളെല്ലാം തന്നെ ഭീതിയിലാണ്. രണ്ട് ദിവസത്തിൽ ഇത്രത്തോളം പ്രകോപിതനായ സ്ഥിതിക്ക് ദൗത്യസംഘം എത്തുന്നു. അവരുടെ മുന്നിൽ വലിയൊരു ടാസ്ക്കായി അത് മാറുന്നുണ്ടോ? എങ്ങനെയാണ് ദൗത്യസംഘത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ? നാളെ തന്നെ മയക്ക് വെടിവെക്കാം എന്ന പ്രതീക്ഷയാണോ ഉള്ളത്? പ്രജീഷ്, മൂന്നാറിൽ ദൗത്യസംഘം എത്തിയിട്ടില്ല. പടയപ്പയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇപ്പോൾ വനംവകുപ്പിന്റെ പരിഗണനയിലില്ല. എന്തായാലും പടയപ്പയുടെ കാര്യത്തിൽ, പടയപ്പയിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസത്തിൽ പ്രകോപിപ്പിച്ച ജീപ്പ് ഡ്രൈവറെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇപ്പോൾ പ്രകോപിതനായി പടയപ്പ മാറുന്നത്. ആളുകളൊക്കെ തന്നെ പടയപ്പയുടെ കാര്യത്തിൽ എന്തൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? ഒരു ആശങ്ക പ്രദേശത്തുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ അല്പം പ്രകോപിതനാണ്. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. കാരണം പടയപ്പയെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ടൂറിസം പാക്കേജ് തന്നെ മൂന്നാറിൽ പല സ്ഥലത്തും നടക്കുന്നു എന്നൊരു വിമർശനം അല്ലെങ്കിൽ ആരോപണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും ഓട്ടോറിക്ഷകൾക്കും വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നേരെ പടയപ്പ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരം സംഭവങ്ങൾ മൂന്നാറിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പെരിയവര ലോവർ ഡിവിഷനിൽ പ്രദീപ് എന്ന ആളുടെ ഓട്ടോറിക്ഷയാണ് രാത്രിയിൽ ആന തകർത്തത്. ആനയുടെ ഓട്ടോറിക്ഷയുടെ മുകളിൽ തുമ്പിക്കൈ കൊണ്ട് തല്ലുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ അകം ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇന്നലെ രാത്രി, അതായത് കഴിഞ്ഞ രാത്രി, ഗ്രാംസ്ലാൻഡ് എന്ന പ്രദേശത്തും സമാനമായിട്ടുള്ള ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ബാലു എന്ന് പറയുന്ന ആളുടെ ഓട്ടോറിക്ഷയാണ് ഇവിടെ തകർത്തത്. ഇവർ പ്രദേശവാസികൾ ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. അവർ പരാതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ, ആനയെ വിരട്ടി ഓടിക്കാൻ ആരും എത്തുന്നില്ല എന്നുള്ളതാണ് ഈ വാഹനങ്ങളെല്ലാം തകർക്കപ്പെട്ട ആളുകളുടെ ഒരു പ്രതികരണം. അവിടെ ഒരു RRT ടീം ഉള്ളതാണ്. ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ ആനയെ വിരട്ടി ഓടിക്കാൻ അവർ ഇടപെടേണ്ടതാണ്. അവർ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിശദീകരണം. എന്തായാലും പടയപ്പയെ തുടർച്ചയായി പ്രകോപിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ നടക്കുന്നത് എന്നൊരു വിമർശനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും കഴിഞ്ഞ ദിവസം പടയപ്പയെ പ്രകോപിപ്പിച്ച രണ്ട് വാഹനങ്ങളുണ്ട്. അതിൽ ഒരു വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരെ കേസെടുത്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിശദീകരണം. തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള എന്നവർ പറയുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ജീൻ, പടയപ്പയുടെ സാന്നിധ്യം മൂന്നാറൊക്കെ പതിവാണ്, പക്ഷേ ഇത്രമേൽ പ്രകോപിതനാകാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇത്തരം വാഹനങ്ങൾ ആക്രമിക്കുന്നു, അങ്ങനെ റോഡിൽ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഈ പതിവായി നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ എന്താണ് സംശയിക്കുന്നത്? പ്രജീഷ്, സാധാരണ ഇത് ഈ ഒരു കാട്ടാനയാണെങ്കിലും പൂർണ്ണമായും ജനവാസ മേഖലയിൽ കഴിയുന്ന ആനയാണ്. കാരണം ഈ പടയപ്പ നിൽക്കുന്ന മേഖല KDHP കമ്പനിയുടെ തോട്ടമാണ്, അതായത് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൽ ലയങ്ങൾ മാത്രമാണുള്ളത്. സാധാരണ മറ്റ് നമ്മൾ ജനവാസ മേഖല എന്ന് പറയുന്നത് പോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ പല സ്ഥലത്തായി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയല്ല. ലയങ്ങളിൽ ഒന്നിച്ചു കഴിയുന്ന ഒരു സ്വഭാവമാണ് ഈ ഭൂപ്രകൃതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആന ഇറങ്ങി വരുന്നതും സാധാരണമാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ മടങ്ങിയെത്താം. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം വരുന്നുണ്ട്. അവർ വനംവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ പ്രതികരണത്തിലേക്ക്.
இங்க இருக்கக்கூடிய ஒரு கடை இருக்கு, இப்ப ஒரு பெட்டி கடை இருக்கு. பெட்டி கடையில ஒரு வயசானவர் உள்ள இருக்காரு. அவனுடைய அண்டனைக்கு ஜீவித மார்க்கமா இருக்கக்கூடிய ஆட்டோவை இந்த படையப்பா என அடிச்சு நொறுக்கியிருக்கு. இங்கே எத்தனையோ குழந்தைகள், சின்ன சின்ன பிள்ளைகள் இருக்காங்க. பக்கத்தில் வீடு இருக்குது, கேன்டீன் இருக்குது. இப்படி இருக்கக்கூடிய சூழ்நிலையில் எத்தனையோ பல போராட்டம் நடத்தியாச்சு நம்ம ஃபாரஸ்ட் ஆஃபீஸ்க்கு முன்னாடி. இது ஃபாரஸ்ட் உத்தியோகங்களை நைட்டில் கூப்பிட்டாமல் வர்றது கிடையாது. இப்போ நேற்றுக்கு நைட்டு பிரதீப்பும் இங்கே இருக்கக்கூடிய பொதுமக்கள்லாம் ஃபாரஸ்ட் உத்தியோகத்தில் நைட்டு கூப்பிட்டுருக்காங்க. ஒருத்தர் கூட ஃபோன் எடுக்க கிடையாது. அப்போ ஆளுகளுக்கு பயமாக இருக்குது, பொதுமக்களுக்கு பீதியாக இருக்குது, அவங்களுக்கு உயிருக்கு பாதுகாப்பு இல்லை. உடனடியாக உத்தரவாதப்பட்ட ஆளுகள் அவருடைய ஆட்டோவுக்கு உடனடியாக இன்சூர் கிளைம் செய்து ஃபாரஸ்ட் உத்தியோகத்தில் உடனடியாக அதுக்குள்ளே கிளைம் கொடுக்கணும், அதுக்கு வேண்டிய நஷ்டபரிகாரம் கொடுக்கணும். இல்லைன்னு சொன்னால் அவங்க பிரதீப்பையும் ஆட்டோவையும் அவங்க குடும்பத்தையும் வச்சு ஃபாரஸ்ட் ஆஃபீஸுக்கு முன்னாடி போராட்டம் நடத்த வேண்டிய சூழ்நிலை உண்டாகும். நாட்டுக்காருடைய பிரதிகரணமான கேட்டது. ஜெயின், இத்தரம் ஆக்ரமணங்களൊക്കെ ഉണ്ടാകുമ്പോൾ വനംവകുപ്പിനെ ബന്ധപ്പെട്ടാൽ കൂടി സമയോചിതമായി അവർ എത്തുന്നില്ല എന്നൊക്കെ പരാതി ആളുകൾ പറയുന്നുണ്ട്. വനംവകുപ്പ് എന്താണ് വിശദീകരിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ ഈ ആനയെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ പുതുതായെങ്കിലും എന്തെങ്കിലും ചിന്തയിലുണ്ടോ വനംവകുപ്പിൻ്റെ? അത്തരമൊരു ചിന്ത എന്തായാലും ഈ ഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നില്ല. പ്രത്യേകിച്ച് പടയപ്പയെ സംബന്ധിച്ച്, പടയപ്പയേക്കാൾ ആക്രമകാരികളായിട്ടുള്ള ആനകൾ മൂന്നാറിൽ മറ്റ് പല ഭാഗങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പടയപ്പ പൊതുവെ സമാധാന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കാട്ടാനയാണ്. ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ പോലും ഇതുവരെ മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പടയപ്പയെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ പടയപ്പയെ ഏതെങ്കിലും രീതിയിൽ PT-7 ഒക്കെ മാറ്റുന്നത് പോലെ മാറ്റാനുള്ളൊരു നീക്കമോ ചിന്തയോ വനംവകുപ്പിനെ സംബന്ധിച്ച് ില്ല. അതുകൂടാതെ ഈ ആനയെ ഈ മേഖലയിൽ വേണം എന്ന് പറയുന്ന കുറച്ചധികം ആളുകൾ മൂന്നാറിൽ തന്നെയുണ്ട്. എന്നാൽ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ കൃത്യമായി ആനയെ, പ്രത്യേകിച്ച് ജനങ്ങൾ താമസിക്കുന്ന അവരുടെ ലയങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന ഘട്ടത്തിൽ ആനയെ തുരത്തി ഓടിക്കാനുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. മൂന്നാറിൽ ഒരു എന്തായാലും ആളുകളുടെ ഭീതി ഒരു വശത്തുണ്ട്. കാരണം പടയപ്പ ശാന്തനാണ്, ശാന്തനായുള്ള പ്രകൃതമാണ് കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഓട്ടോറിക്ഷയൊക്കെ വാദിയായിട്ടുള്ള ഓട്ടോറിക്ഷയൊക്കെ തകർക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കത് ഭീതിയാണ്. അതുകൊണ്ടാണ് അവർ വനംവകുപ്പിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതെന്നാണ്.